സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ദേശീയ കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി റേഷൻ സംരക്ഷണ സമിതി. കാർഷിക മേഖലയുടെ നട്ടലൊടിക്കുന്ന കർഷക ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ അവശ്യ വസ്തുക്കളുടെ വില നിയന്ത്രണം എടുത്തുകളയുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം സംഘടിപ്പിച്ചത്. തൊടുപുഴയിൽ നടന്ന യോഗം സമിതി സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കർഷക ബിൽ റേഷൻ സമ്പ്രദായത്തെ അട്ടിമറിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് റേഷൻ സംരക്ഷണ സമിതി പ്രക്ഷോഭ രംഗത്തെത്തിയത്. അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രണം എടുത്തുകളയുന്ന വ്യവസ്ഥ ഭക്ഷ്യക്ഷാമത്തിന് വഴിവെക്കുമെന്ന് സമരസമിതി ആരോപിക്കുന്നു. കർഷക ബില്ലിനെതിരെ അണിനിരക്കണമെന്നും തൊടുപുഴയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. റേഷൻ സംരക്ഷണ സമിതി സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ സമരം ഉദ്ഘാടനം ചെയ്തു. കർഷക ആത്മഹത്യയുടെ ലോക തലസ്ഥാനമായി ഇന്ത്യ മാറും എന്ന് പറഞ്ഞു. ആ ലോക തലസ്ഥാനമായി ഇന്ത്യ മാറുമ്പോ, കർഷക ആത്മഹത്യയുടെ ലോക തലസ്ഥാനമായി ഇന്ത്യ മാറുമ്പോ, ഞാൻ ഈ ഭക്ഷ്യ ഉപദേഷ്ടാവായി ഈ സ്ഥാനത്തിരിക്കുന്നത് ജനാധിപത്യത്തോടും മനുഷ്യത്വത്തോടും തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാജിവെച്ച് പുറത്തേക്ക് പോയി. അത്തരമൊരു സാഹചര്യത്തിലാണ് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിവിൽ സൗകര്യവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപദേശം കൊടുത്തിരുന്ന ആളാണ് ഈ വിധം രാജിവെച്ച് പുറത്തുപോയത്. അപ്പോൾ തന്നെ ഈ ബില്ല് എത്രത്തോളം ജനദ്രോഹകരമാണ്, എത്രത്തോളം രാജ്യദ്രോഹകരമാണ്, എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ആ ബില്ല് അവതരിപ്പിക്കുന്ന കാലം മുതൽ അന്ന് തൊട്ട് ഇന്ന് വരെ സമിതി വൈസ് പ്രസിഡന്റ് അനിൽ രാഘവൻ അധ്യക്ഷനായി. പ്രസിഡന്റ് ടി പി കുഞ്ഞച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. വി എസ് അബ്ബാസ്, സമിതി ട്രഷറർ സച്ചിൻ കെ ടോമി, ജോർജ് തണ്ടേൽ, കെ എസ് സദാശിവൻ, ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂക സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.